Hi friends, welcome to my YouTube channel. I'm Ben C. Our channel name Help Me Lord. Vishappu koodan endu cheyanam ennulladana nammude innatha vishayam. Palarum chodichirunna oru chodyamaanu idu. Appol idu vishappillathavarkku mathramalla vannam koottan aagrahikkunnavarkkum cheyan pattunnathaanu. Adagonde vannam koottan aagrahikkunnavarum ee video kettittu adu follow cheyyam. Vishappillathathinu pala kaaranangalundu. പാരമ്പര്യം കൊണ്ടിങ്ങനെ വരാം, ഹോർമോൺ പ്രോബ്ലംസ് കൊണ്ടുവരാം, ടെൻഷൻ കൊണ്ടിങ്ങനെ വരാം, പിന്നെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ വരാം. അതുപോലെ തന്നെയാണ് ഈ വണ്ണം ഇല്ലാത്തവർക്കും ഇങ്ങനെ പല പ്രശ്നങ്ങളാൽ വരാം. നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമുക്ക് നോക്കേണ്ടത് നമുക്കിത് എങ്ങനെ ഓവർകം ചെയ്യാം, എങ്ങനെ ഇതിനൊരു പരിഹാരം നമ്മുടെ അറിവിൽ നിന്നും കണ്ടുപിടിച്ച് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ടേസ്റ്റ് എന്ന് തോന്നുന്ന ആഹാരങ്ങൾ അതെന്തായാലും കഴിക്കാൻ ശ്രമിക്കുക. ചിക്കനോ മട്ടനോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ടേസ്റ്റ് എന്ന് തോന്നുന്നത്, കാരണം വിശപ്പില്ലെന്ന് പറയുമ്പോൾ പൊതുവെ അങ്ങനെയുള്ളവർക്ക് ഒരു 90% വണ്ണവും കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താഹാരം വേണേലും കഴിക്കാം. ആഹാരശേഷം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും സ്നാക്സ് കഴിക്കുന്നത് ശീലമാക്കുക. ഈ സ്നാക്സ് എന്ന് പറയുന്നത് നല്ല ഹൈ പ്രോട്ടീൻ ഹൈ കാലറി ഫുഡ് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അതായത് ഡ്രൈഡ് ഫ്രൂട്ട്സ്, കപ്പലണ്ടി, നിലക്കടല, അണ്ടിപ്പരിപ്പ്, ബട്ടർ, പീനട്ട് ബട്ടർ, ചീസ്, തൈര്, സാൻഡ്വിച്ച്, ഇവയൊക്കെ സ്നാക്സിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. 3 നേരം ആഹാരം കഴിക്കുന്നത്, അതായത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, ഇതിൻ്റെ അളവ് കുറച്ച് ഇത് 5 or 6 ടൈമായി കഴിക്കുക. കാരണം ആഹാരത്തിനിടയ്ക്ക് അധികം ഗ്യാപ്പ് ഇടാതിരിക്കുക. ഇതിൽ കൂടി വിശപ്പ് കൂടാൻ സാധിക്കും. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് അധികം കുറയ്ക്കാൻ പാടില്ല. കാരണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വളരെ മസ്റ്റായിട്ടുള്ള ഒന്നാണ്. അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അത് വലിയവരായാലും സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളായാലും, ചില സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ടൈമില്ല എന്നും പറഞ്ഞ്, വിശപ്പില്ല എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് പാലിൽ ഒതുക്കും. അത് വലിയവരായാൽ പോലും അത് ശരീരത്തിന് വളരെ ദോഷമാണ്. ബ്രേക്ക്ഫാസ്റ്റ് വയറ് നിറച്ച് കഴിക്കണം. അത് വണ്ണം കൂട്ടാൻ ആഗ്രഹിക്കുന്നവരായാലും കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരായാലും, വിശപ്പുള്ളവരും ഇല്ലാത്തവരും എങ്ങനെയെങ്കിലും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ പറ്റൂ. നല്ല ശാന്തമായ അന്തരീക്ഷത്തിൽ ശാന്ത മനസ്സോടെ ആഹാരം കഴിക്കുക. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ആഹാരം കഴിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടുകാരോടൊപ്പമോ അല്ലെങ്കിൽ വീട്ടിൽ മറ്റുള്ളവരോടൊപ്പമോ ഒക്കെ ഇരുന്ന് ആഹാരം കഴിക്കാനുള്ള സാഹചര്യം ഉള്ളവരാണെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കുക. ശരീരം അലഞ്ഞ് ജോലി ചെയ്യുന്നവരിൽ നല്ല വിശപ്പുണ്ടാകും. അതല്ലെങ്കിൽ നല്ല എക്സർസൈസ് ചെയ്യുക, നടത്തം, ഇതൊക്കെ വിശപ്പ് കൂട്ടാൻ സഹായിക്കുന്നതാണ്. വെള്ളം കുടിച്ച് വയറ് വീർത്തിരുന്നാൽ ആഹാരം കഴിക്കാൻ തോന്നില്ല. അതുകൊണ്ട് ആഹാരം കഴിക്കുന്നതിന് 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പേ വെള്ളം കൂടി നിർത്തുക. ദാഹിക്കുമ്പോൾ സാധാ വെള്ളത്തിന് പകരം മധുരമുള്ള നാരങ്ങാ വെള്ളം കുടിക്കുന്നത് വിശപ്പ് കൂട്ടാൻ സഹായിക്കും. ഇഞ്ചി വിശപ്പ് കൂട്ടാൻ സഹായിക്കുന്നതാണ്. ആഹാരത്തിൽ ഇഞ്ചിയുടെ ഉപയോഗം കൂട്ടുക, അല്ലെങ്കിൽ അല്പം ഇഞ്ചിയും കുരുമുളകും അരച്ചെടുത്ത് അതിൽ ലേശം നാരങ്ങാ നീരൊഴിച്ച് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. വിശപ്പ് കൂടാൻ സഹായിക്കുന്ന ഒന്നാണിത്. അങ്ങനെ അല്ലെങ്കിൽ ഇഞ്ചി നീരും അല്പം തേനും മിക്സ് ചെയ്ത് വെറും വയറ്റിൽ കഴിക്കുക. പാചകത്തിൽ പെരിഞ്ചീരകം, കറുകപ്പെട്ട, മല്ലിയില, പുതിനയില, കുരുമുളക് ഇവയൊക്കെ ഉൾപ്പെടുത്തുക. പുതിനയിലയുടെ ചട്നി, ഇതും വിശപ്പ് കൂട്ടാൻ സഹായിക്കുന്നതാണ്. ആരോഗ്യകരമായ ജീവിതത്തിന് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് മാതളം. നിരവധി പോഷക ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന മാതളത്തിന്റെ ഗുണങ്ങൾ ഏറെയാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം ഇത് ഡയബറ്റിക് ഉള്ളവർക്കും കഴിക്കാൻ പറ്റിയൊരു ഫ്രൂട്ട് ആണെന്നതാണ്. മാതളത്തിന്റെ അല്ലികൾ ഇടയ്ക്കിടെ തിന്നുന്നത് വിശപ്പുണ്ടാകാൻ ഉത്തമമാണ്. പ്രത്യേകിച്ചും കുട്ടികളിൽ കാണുന്ന വിശപ്പില്ലായ്മ പരിഹരിക്കാൻ മാതളം വളരെ നല്ലതാണ്. ഈന്തപ്പഴം, അത് ഡ്രൈ അല്ല, ഇതുപോലെ നനവുള്ള ഈന്തപ്പഴം വിശപ്പ് കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇനി ഞാനൊരു മിൽക്ക് ഷേക്ക് പറഞ്ഞു തരാം. ഇത് എൻ്റെ ചേച്ചിയുടെ മോന് പരീക്ഷിച്ച് വിജയിച്ചതാണ്. 1 ഗ്ലാസ് കാച്ചിയ പാലിൽ 4 or 5 അണ്ടിപ്പരിപ്പ്, 4 or 5 ബദാം, 7 or 8 ഈന്തപ്പഴം ഇത്രയും ഇട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത് ഈ മിൽക്ക് ഷേക്ക് കുടിക്കുക. ഈന്തപ്പഴത്തിൻ്റെ മധുരം പോരാ എന്നുള്ളവർക്ക് വേണമെങ്കിൽ അല്പം പഞ്ചസാര ചേർക്കാം. ഇത് കുട്ടികൾക്കാണെങ്കിൽ ആഴ്ചയിൽ 2 or 3 പ്രാവശ്യം മതി. വലിയവർക്കാണെങ്കിൽ ഡെയിലി കുടിച്ചോ. പക്ഷേ വിശപ്പ് തുടങ്ങി കഴിയുമ്പോൾ തന്നെ ഇത് നിർത്തിയേക്കണം, അല്ലെങ്കിൽ വിശപ്പ് സഹിക്കാൻ പറ്റത്തില്ല, പിന്നെ ഓവർ വെയിറ്റ് ആയിട്ട് അടുത്ത ടിപ്സ് തേടി നടക്കേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് മറുപടി ഇടുക, ഷെയർ ചെയ്യുക. ഇത് ആവശ്യമുള്ള പലരും കാണും, അവർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പുതിയ ടിപ്സിനായി സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട
ഇഷ്ടപ്പെട്ട വീഡിയോയുമായി ഉടൻ വരും. ടിൽ ദെൻ ബൈ.